ഒരു മോളിക്യൂള് ലൈറ്റിനെ അടിച്ച് അബ്സോർബ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ അതെന്തായാലും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും. അതായത് എ നോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള മോളിക്യൂള്, എച്ച് ന്യൂ നമ്മളെ ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് എ സ്റ്റാർ എന്ന് പറഞ്ഞ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി. ഇനി ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വെച്ചിട്ട് അതിന് വേണമെങ്കിൽ ഒരു കെമിക്കൽ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ നടത്താം, അല്ലെങ്കിൽ അതിന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ പോരാം. അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനിയും നമ്മൾ ഈ ജബ്ലോൻസ്കി ഡയഗ്രത്തിൽ പറയുന്നത് അത് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരുമ്പോൾ എന്തൊക്കെ ടൈപ്പ് ട്രാൻസിഷൻസ് ആണ് അതിൽ നടക്കുക എന്നുള്ളതാണ്. നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനും ഉണ്ട്, റേഡിയേറ്റീവ് ട്രാൻസിഷനും ഉണ്ട്, നമ്മൾ പറഞ്ഞതാണ്. നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ് ISCയും ICയും, ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും ഇൻറ്റേർണൽ കൺവേർഷനും. അപ്പോൾ നമുക്കറിയാലോ ഒരു മോളിക്യൂള് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്തായാലും അവിടെ എനർജി പുറത്തേക്ക് വിടണം. അപ്പോൾ റേഡിയേഷൻ ലെസ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതിനും എനർജി പുറത്തോട്ടാലല്ലേ താഴേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനർജി എങ്ങനെ പുറത്തുവിടുന്നത്? അത് കൊളീഷൻ വഴി, കൊളീഷൻ നടക്കുമ്പോഴുള്ള ഹീറ്റ് എനർജി ഒക്കെ ആയിട്ടാണത് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ ISCയും ICയാണ്. റേഡിയേറ്റീവ് ട്രാൻസിഷൻ ഏതാണ്? ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും ആണ്. ഇനി നമുക്ക് ആ ഡയഗ്രാം ഒന്ന് നോക്കാം. ഓ, ഇതാണ് നമ്മളുടെ ജബ്ലോൻസ്കി ഡയഗ്രാം. ഇത് നോക്കുക, S0 ഇതാണ് നമ്മളുടെ മോളിക്യൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്നത്. ഇനി ഇത് S1, S2, S3, അതായത് നമ്മളുടെ സിംഗിളറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റുകളാണ്. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് S1 സിംഗിളറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇത് സിംഗിളറ്റ്, ഇതെല്ലാം സിംഗിളറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. S1, S2, S3 ഒക്കെ. അതായത് ഇതിന് ചെറിയ എനർജിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ S1 പോകും, ഇനി കുറച്ചുകൂടെ വലിയ എനർജി ആണെങ്കിൽ S2 പോകും, ഇനിയും വലിയ എനർജി ആണെങ്കിൽ അതിന് S3 പോകാൻ പറ്റും. ഇനി ഇപ്പുറത്തുള്ളത് എന്താണ്? T1, T2, T3 ഒക്കെ അതിൻ്റെ ട്രിപ്ലറ്റ് സ്റ്റേറ്റുകളാണ്. അപ്പോൾ എനർജി നോക്ക്, S1നേക്കാളും കുറവാണ് T1 നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ട്രാൻസിഷൻസിൻ്റെ കാര്യം എടുക്കാം. ഇതിൽ മോളിക്യൂള് നമ്മളുടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്തു, അത് S1 S2 S3 ഒക്കെ പോയി, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. ഇനി അതിനെന്ത് ചെയ്യാൻ പറ്റും? അത് S2 വിചാരിച്ചോ. അപ്പോൾ അതിന് വേണമെങ്കിൽ നേരെ കുറച്ച് എനർജി ഹീറ്റിൻ്റെ ഫോമിൽ പുറത്തേക്ക് വിട്ടിട്ട് അതിന് S1 വരാൻ പറ്റും. ഈ പച്ച കളറ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. അപ്പോൾ S2 ആൾ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ വഴി S1 വരാം, അതുപോലെ S3 ആൾക്ക് S2 വരാം. ഹീറ്റ് എനർജി പുറത്തേക്ക് വിട്ടിട്ട്, പുറത്തേക്ക് വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ കൊളീഷൻ വഴിയൊക്കെ ഹീറ്റ് പുറത്തേക്ക് പോവും. അങ്ങനെ ഇനി ഇവിടെ ഉണ്ടല്ലോ, ഇതേപോലെ തന്നെ T3 ആൾക്ക് T2 വരാം, T2 ആൾക്ക് T1 വരാം. അതിനെന്ത് വേണ്ട? റേഡിയേഷൻ പുറത്തേക്ക് വിടണ്ട, ഹീറ്റ് പുറത്തേക്ക് ഇട്ടിട്ട്, ഹീറ്റ് എമിറ്റ് ചെയ്തിട്ട് അങ്ങനെ വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഇൻറ്റേർണൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ കൺവേർഷൻ. ഇനി ഇത് നോക്ക്, S1 T1 അതായത് സിംഗിളറ്റ് സ്റ്റേറ്റിൽ നിന്ന് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അതും നോൺ റേഡിയേറ്റീവ് ആണ്, ഹീറ്റ് എനർജി പുറത്തേക്ക് ഇട്ടിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. S1 നിന്ന് T1 പോകുന്നത് അല്ലെങ്കിൽ S2 നിന്ന് T2 പോകുന്നതാണ് ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ്. അപ്പോൾ ഇതിനെല്ലാം നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. ഇനി പറയാനുള്ളത്, നമ്മളെ S3 എത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ S3 ആൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണ്. അപ്പോൾ S3 നിന്ന് ആദ്യം എന്ത് ചെയ്യണം? S2 വരണം, IC വഴി വീണ്ടും IC വഴി S1 വന്നു. ഇനി എവിടേക്ക് വരണം? ഇനി നേരെ താഴേക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇത്രയും ദൂരം താഴേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് താഴേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതിനാണ് നമ്മൾ ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്, ഫ്ലൂറസെൻസ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. കാരണം S3 നിന്നാണ് മോളിക്യൂൾ വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ഇൻറ്റേർണൽ കൺവേർഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം താഴേക്ക് വരാം. ഇതാണ് ഫ്ലൂറസെൻസ്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ആ മോളിക്യൂളിന് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ S3 നിന്ന് നേരെ S2 വന്നു, S2 നിന്ന് S1 വന്നു, S1 നിന്ന് S0 വന്നു. അപ്പോൾ ഫ്ലൂറസെൻസ് കാണിക്കും, അങ്ങനെ വരാൻ പറ്റും.
ഇനി ആ മോളിക്യൂൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എസ് ത്രീന്ന് നേരെ എസ് ടുവിലേക്ക് വന്നു, അത് എസ് ടുന്ന് നേരെ ടി ടുവിലേക്ക് പോയി എന്ന് വിചാരിച്ചോ. ടി ടുവിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ടി വണ്ണിലേക്ക് വന്നു, എന്നിട്ട് ടി വണ്ണിൽ നിന്നാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതും റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്, അതിനെ പറയുന്ന പേരാണ് ഫോസ്ഫോറസൻസ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലൂറസെൻസ് ആണെങ്കിൽ സിംഗ്ലെറ്റിൽ നിന്നാണ് വരുന്നത്, ഫോസ്ഫോറസെൻസ് എവിടെ നിന്നാണ് വരുന്നത്, ട്രിപ്ലെറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും എന്താണ്, റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ആണ്. ഫോസ്ഫോറസെൻസിനെ നമ്മൾ ഡിലേഡ് ഫ്ലൂറസെൻസ് എന്നും പറയാറുണ്ട്. ഇനി ഏതാ സ്പീഡിൽ, ഇത് രണ്ടും നോക്കുമ്പോൾ ഏതാണ് പെട്ടെന്ന് നടക്കുന്ന, ഏതാണ് ഫ്ലൂറസെൻസ് ആണ്, കാരണം ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാൻ പറ്റും. ഫോസ്ഫോറസെൻസ് ആവുമ്പോൾ ഇവിടെ നിന്ന് ട്രിപ്ലറ്റിലേക്ക് പോയിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മോളിക്യൂളിൻ്റെ, മോളിക്യൂൾ എനർജി അബ്സോർബ് ചെയ്താൽ നടക്കുന്ന ട്രാൻസിഷൻസ്. ഇനിയിപ്പോൾ ഇതൊന്നും നടന്നില്ല എന്ന് വിചാരിക്കാം, മോളിക്യൂള് ഇവിടെ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ എവിടെയെങ്കിലും നിൽക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് അതിന് വേണമെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ പറ്റും. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അധികവും മോളിക്യൂള് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ജബ്ലോൻസ്കി ഡയഗ്രാം. അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ, ഐ സി ഐ എസ് സി എന്താണെന്ന്, അത് രണ്ടും നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. പിന്നെ ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്.